Reporter impact Kaduthuruthy Kendriya Vidyalayam Nirthalakkanulla Neekam Anuvadikkillenna Advocate Mons Joseph MLA. Adutha Adhyayana Varsham Muthal Onnam Class Praveshanam Anuvadikkathe Ghattam Ghattamayi School in the Pravarthanam Avasanippikkanaanu Adhikrutharude Shramam. Ee Neekathil Ninnu Kendra Sarkarine Pinthiripikkan Sadhyamayathellam Cheyyumennu Samsthana Sarkar Idapedanamennum Mons Joseph MLA. Reporternodu Adheham Prathikarichathendanennu Kaanam. യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ കഴിയാത്ത നിരവധി കേന്ദ്രീയ വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ കടുത്തുരുത്തിയിലെ കേന്ദ്രീയ വിദ്യാലയം നിർത്തലാക്കാനാണ് നീക്കം. വെള്ളൂരിലെ HNL ഭൂമിയിൽ താൽക്കാലിക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തനം. 12 സ്കൂളുകൾ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമുണ്ടെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. PWD ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി കേരള ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി അവിടെ ക്ലാസ് മുറികൾ സജ്ജമാക്കി. 11-12 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. കാര്യമായ ഇടപെടൽ അക്കാര്യത്തിൽ നടത്തി ആ പ്രശ്നം പരിഹരിച്ചു. ഇതിനേക്കാൾ സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ ഒന്നും നിർത്തലാക്കുന്നില്ല. ഇത്ര സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ നിർത്തലാക്കാത്ത സാഹചര്യത്തിൽ ഇത് നിർത്താൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ടെന്നുള്ള സംസ്ഥാന സർക്കാർ അനുവദിച്ച ഭൂമി തണ്ണീർത്തടമായതിനാൽ സ്കൂളിന് സ്ഥിരമായി കെട്ടിടം പണിയാൻ കഴിയില്ല. നിലം നികത്താൻ സർക്കാർ അനുമതി നൽകണം. റവന്യൂ കൃഷി വകുപ്പ് മന്ത്രി സംയുക്തമായിട്ട് പരിശോധിച്ച് ഇക്കാര്യത്തിൽ അനുമതി തരണം. ഇത് സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. കേരളത്തിലൊരു കേന്ദ്ര വിദ്യാലയം നഷ്ടപ്പെടുകയാണ്. ഇത് വേറെ എങ്കിലും സംസ്ഥാനത്തോടെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കടുത്തുരുത്തിൽ നിന്ന് മാറ്റി വേറെ കേരളത്തിലെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുന്നവരും പ്രതീക്ഷിക്കേണ്ട. കേരളത്തിന് വെളിയിലേക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയോട് വീണ്ടും ഇക്കാര്യം ഉന്നയിക്കും. മന്ത്രിസഭാ യോഗത്തിലൂടെ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. റിപ്പോർട്ടർ കോട്ടയം.